ചേർപ്പ് പൂച്ചിനിപ്പാടത്ത് നീർമാതളം പൂത്തു നിൽക്കുന്നുണ്ടെങ്കിലും പരിപാലകർക്ക് ഈ കാഴ്ച വേദനയാണ് സമ്മാനിക്കുന്നത്. കാരണം റോഡ് വികസനത്തിന്റെ ഭാഗമായി ഈ മരം എത്ര നാൾ ഇവിടെ ഉണ്ടാകും എന്ന ഭീതി തന്നെ. മാതളപ്പൂ മാനസം ഞാൻ നിന്നെ കണ്ടു, ആരും കാണാതപ്പൂ ചൂടി ഞാനൊന്നു പാടി ശാരികേ. തേവർക്കുളങ്ങര മാളതിക്കുട്ടിയുടെ വീടിന് മുന്നിലാണ് നാല് മിനുത്ത ഇതളുകളും അവയ്ക്ക് നടുവിൽ തൊങ്ങലും മാത്രമുള്ള പൂവ് വിടർന്നു നിൽക്കുന്നത്. അപൂർവമായ നീർമാതളം പലയിടങ്ങളിലും തിരിച്ചറിയാതെ നശിപ്പിക്കപ്പെടുമ്പോഴാണ് ഏവരിലും നൈർമല്യം വിളിച്ചോതുന്ന ഈ കാഴ്ച. പൂച്ചിന്നിപ്പാടത്ത് നീർമാതള വൃക്ഷം ഉണ്ടായതിനു പിന്നിൽ പാരമ്പര്യ വൈദ്യകുടുംബമായ തേവർക്കുളങ്ങരയാണ്. തറവാട്ട് വളപ്പിൽ നിരവധി നീർമാതള വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒരെണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്. മാളതിക്കുട്ടിയുടെ ഭർത്താവ് പരേതനായ ഡോക്ടർ ഷൺമുഖനാണ് ഇത് നീർമാതളമാണെന്ന് തിരിച്ചറിയുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്തത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ മക്കളായ മധുസൂദനൻ, രാധാകൃഷ്ണൻ, ബിന്ദു എന്നിവരാണ് വൃക്ഷത്തെ പരിപാലിച്ചു പോരുന്നത്. എന്നാൽ പാതയോർത്ത് നിൽക്കുന്ന മരം ഏത് നിമിഷവും ഇല്ലാതായേക്കുമെന്നതാണ് ഇവരെ വിഷമത്തിലാക്കുന്നത്. അപ്പോൾ നിർമ്മാണത്തിന് നമ്മൾ പരിപാലിച്ച് നല്ലൊരു വൃക്ഷം മാറ്റിപ്പോൾ അവിടെ നിലനിൽക്കുന്നു. പല ഡോക്ടർമാരും ഈ വഴിക്ക് പോകുമ്പോൾ പൂത്തു നിൽക്കുന്നത് കാണുമ്പോൾ അവർ വന്ന് ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കും, എങ്ങനെയാണ് ഇതിനെ സംരക്ഷിച്ച് പോരണം. ഇപ്പോൾ പി ഡബ്ല്യു ഡി അക്വയർ ചെയ്ത് പോയ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അത്. അപ്പോൾ ആ സംരക്ഷിച്ച് എന്ത് തന്നെ ഇതായാലും തടസ്സങ്ങൾ നീക്കി അതിനെ സംരക്ഷിക്കണം നമുക്ക്. പൂച്ചിന്നിപ്പാടം റോഡ് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായി നീർമാതളം നിൽക്കുന്ന സ്ഥലവും അളന്നു പോയിട്ടുണ്ട്. ഇതോടെ അപൂർവങ്ങളിൽ അപൂർവമായ ഈ മരവും ഏതാനും നാളുകൾക്കുള്ളിൽ മൺമറയും എന്നതാണ് ഈ വീട്ടുകാരെയും നാട്ടുകാരെയും ഒരുപോലെ സങ്കടത്തിലാക്കുന്നത്. TCV ചേർപ്പ്.